ജമ്മു കശ്മീരിലെ മണ്ഡല പുനർനിർണയത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി തള്ളി. ജമ്മു കശ്മീർ പുനഃസംഘടന പ്രകാരം കേന്ദ്രത്തിന് മണ്ഡല പുനർനിർണയത്തിന് അധികാരമുണ്ട് എന്ന് കോടതി. വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ ചേരുകയാണ്. ധനേഷ്, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കോടതി നിരീക്ഷിച്ചത്? ജമ്മു കശ്മീർ പുനഃസംഘടനയ്ക്ക് പിന്നാലെ മണ്ഡലങ്ങൾ പുനർനിർണയിച്ചിരുന്നു. ലോക്സഭ ഒപ്പം തന്നെ അസംബ്ലി മണ്ഡലങ്ങളടക്കം പുനർനിർണയിച്ചത് നിയമപരമായ അവകാശങ്ങൾ ഇല്ലാതെയാണ് ഇത് ഇത്തരത്തിലൊരു നീക്കം കേന്ദ്രം നടത്തിയെന്ന് കാട്ടിയായിരുന്നു നേരത്തെ സുപ്രീംകോടതിയിൽ ഹർജി എത്തിയത്. ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുകയും ഹർജിക്കാരുടെയും തന്നെ കേന്ദ്രത്തിന്റെ വാദങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ ഇത് സംബന്ധിച്ച വിധിയിൽ വ്യക്തമാക്കുന്നത് ആർട്ടിക്കൽ 370 എടുത്തു കളഞ്ഞത്, അതായത് പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞതിന് പിന്നാലെയാണ് ജമ്മു കാശ്മീരിനെ പുനഃസംഘടിപ്പിച്ചത്. ജമ്മു കാശ്മീർ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇത്തരത്തിൽ ഒരു പുനഃസംഘടന നടത്തിയ സാഹചര്യത്തിൽ ഈ മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിക്കാനുള്ള അധികാരവും കേന്ദ്ര സർക്കാരിനുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ ഹർജികൾ തള്ളിയിരിക്കുന്നത്. ശ്രീധർ.